ഹിന്ദിയിൽ ഏറെ ശ്രദ്ധ നേടിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിയാണ് ഹണി റോസ്. നിരവധി ആരാധകരാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടിക്കുള്ളത്. 2005 വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന മലയാള ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ഹണി റോസ്. സിനിമയിൽ 18 വർഷം പൂർത്തിയാക്കുകയാണ് ഹണി റോസ്. ഈ വേളയിൽ ആദ്യമായി ടൈറ്റിൽ റോൾ ചെയ്യുന്ന സന്തോഷത്തിലും കൂടിയാണ് ഹണി. എബ്രിഡ് ഷൈൻ അവതരിപ്പിക്കുന്ന റേച്ചൽ എന്ന ചിത്രത്തിലാണ് ഹണി ടൈറ്റിൽ റോളിലെത്തുന്നത്. ഈ ചിത്രം തന്റെ കരിയറിൽ തന്നെ ബ്രേക്ക് ആകുമെന്ന പ്രതീക്ഷയിലാണ് ഹണി ഇപ്പോൾ. പുതിയ ചിത്രത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ട്രോളുകളെക്കുറിച്ചും ഹണി റോസ് മനസ്സ് തുറക്കുകയാണ്. മിക്ക പ്രമുഖ സംരംഭങ്ങളുടെയും ഉദ്ഘാടക എന്ന നിലയിൽ കൂടി ഹണി റോസ് ശ്രദ്ധേയാണ്. ആദ്യമായി ഒരു ടൈറ്റിൽ റോൾ ചെയ്യുന്ന സന്തോഷത്തിലാണ് താരം ഇപ്പോൾ. നല്ലൊരു സിനിമയും നല്ലൊരു കഥാപാത്രവുമാണ് റേച്ചൽ. മികച്ച ഒരു ടീമാണ് റേച്ചലിന് പിന്നിലുള്ളത്. നവാഗതയായ ആനന്ദിനി ബാലയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. രാഹുൽ മണപ്പാട്ടിൻ്റെതാണ് ചിത്രത്തിലെ കഥ. കഥാപാത്രത്തെക്കുറിച്ചും ചിത്രത്തെക്കുറിച്ചും കൂടുതലൊന്നും ഇപ്പോൾ പറയാനാവില്ല. ഷൂട്ട് തുടങ്ങുന്നതേയുള്ളൂ. ഭയങ്കര റിഫൈൻഡായ റോ ആയ ചിത്രമായിരിക്കും, അത്രമാത്രം പറയാമിപ്പോൾ. പിന്നെ എബ്രിഡ് ഷൈൻ സാറിൻ്റെ ചിത്രങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രത്യേകത കാണാനാവുമല്ലോ. അതുപോലെ വളരെ റിയലിസ്റ്റിക്കായ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രം തന്നെയായിരിക്കും റീച്ചലുമെന്നാണ് ഹണി പറയുന്നത്. ചിത്രത്തിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഞാനുമായി ഒരു ബന്ധമുള്ള കഥാപാത്രമല്ല റീച്ചൽ. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ പോലെയല്ല. അത്തരത്തിലുള്ള കോസ്റ്റ്യൂം തന്നെ ആദ്യമായിട്ടാണ്. എന്തുകൊണ്ടും എനിക്ക് പുതുമയുള്ള കഥാപാത്രമാണ്. പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന പ്രതികരണങ്ങളും വളരെ പോസിറ്റീവാണ്. 18 വർഷം എന്നത് വലിയൊരു കാലയളവാണ്. ഒരുപാട് മാറ്റങ്ങൾ ഹണി എന്ന വ്യക്തിക്കും അഭിനേതാവിനും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിലാണ് സിനിമയിലെത്തുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ ചിത്രം ബോയ്ഫ്രണ്ട് ചെയ്യുന്നത്. എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഈ ഇൻഡസ്ട്രിയിലൂടെയാണ് കടന്നുപോയത്. ഇവിടുള്ള ആളുകളെയാണ് ഞാൻ കണ്ടു വളർന്നതും. കോളേജിൽ പോയി പഠിക്കാൻ സാധിച്ചിട്ടില്ല, ഡിസ്റ്റൻസ് ആയിട്ടായിരുന്നു പഠനമെല്ലാം. അതുകൊണ്ട് തന്നെ പുറമേയുള്ള സൗഹൃദങ്ങൾ വളരെ കുറവാണ്. എൻ്റെ ലോകമെന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയാണ്. ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. കഠിനാധ്വാനവും പ്രതീക്ഷയുമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ, ആഗ്രഹം എന്നൊക്കെയുള്ളത് വലിയ സംഭവമാണ്. ഏറെ മത്സരമുള്ള മേഖലയാണ് സിനിമ. എനിക്ക് സിനിമ വേണമെന്നുള്ളത് എൻ്റെ മാത്രം ആഗ്രഹമാണ്. ഇവിടുന്ന് അത്ര പെട്ടെന്ന് ഞാൻ പോവില്ല എന്നുള്ളത് ഞാൻ തന്നെ തെളിയിക്കേണ്ടതാണ്. അതിന് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. നല്ല അവസരം വരുമെന്നുള്ളത് എൻ്റെ പ്രതീക്ഷയായിരുന്നു. അവസരങ്ങൾ കിട്ടില്ല എന്നും സിനിമയിൽ ഭാവി തീർന്നെന്നും പറയാൻ ചുറ്റിനും പലരും ഉണ്ടായിരുന്നു. എൻ്റെ അനുഭവം മാത്രമല്ല ഇത്. ഏതൊരു മേഖലയിലാണെങ്കിലും ഇങ്ങനെ പറയാൻ ജഡ്ജ് ചെയ്യാനും 100,000 പേർ ചുറ്റും കാണും. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തെളിയിക്കേണ്ടത് നമ്മളാണ്. ബോയ്ഫ്രണ്ട് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയിലൂടെ ഞാൻ ഇവിടെ തന്നെ എത്തിയേനെ. സിനിമ തന്നെയായിരുന്നു പണ്ടു മുതലേയുള്ള ആഗ്രഹം. അത്ര ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ് ബോയ്ഫ്രണ്ടിലേക്ക് എത്തുന്നതും എന്ന് ഹണി പറയുന്നു.